തിരുവനന്തപുരം പേയാട് വിഷവാതകം ശ്വസിച്ച നിർമ്മാണ തൊഴിലാളിക്ക് ദാരുണാന്ത്യം. വെള്ളറട സ്വദേശി രാജേന്ദ്രനാണ് മരിച്ചത്. സെപ്റ്റിക് ടാങ്കിന്റെ കോൺക്രീറ്റ് പലകകൾ നീക്കം ചെയ്യുന്ന ജോലിക്കിടെയായിരുന്നു അപകടം. രക്ഷിക്കാനിറങ്ങിയ സഹതൊഴിലാളി ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലാണ്. പേയാട് ഭജനമടം റോഡിൽ രാവിലെ 9 മണിയോടെയാണ് സംഭവം. ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥന്റെ നിർമ്മാണത്തിലുള്ള വീട്ടിലെ സെപ്റ്റിക് ടാങ്കിൽ കോൺക്രീറ്റ് പലകകൾ നീക്കം ചെയ്യാൻ ഇറങ്ങിയതായിരുന്നു രാജേന്ദ്രൻ. ഇതിനിടെ ബോധരഹിതനായി കുഴഞ്ഞു വീഴുകയായിരുന്നു. ഏണി വെച്ചിട്ടാണ് ഇറങ്ങിയതായാലും കാല് സ്ലിപ്പ് ചെയ്തിട്ട് ഉള്ളിൽ പോയി, ഉള്ളിൽ വീണു. അപ്പോൾ വീണപ്പോൾ സൈഡിലെങ്ങും കൊണ്ട് തലയിടിച്ചു, പിന്നീട് മുറിവ് കണ്ടു എന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ ഇത് കണ്ടിട്ട് മേളിലൊരു വേറൊരു മേശിരി ഉണ്ടായിരുന്നു, അയാൾ ഷൗട്ട് ചെയ്തപ്പോൾ വേറെ ഒരു ആൾ വന്നു, ഇവരുടെ കൂടെയുള്ള ജോലിക്കാരൻ തന്നെ. അപ്പോൾ അയാൾ ഇറങ്ങി, അപ്പോൾ ഇയാളെ പൊക്കിയെടുത്തു. പൊക്കിയെടുത്തപ്പോൾ അയാൾക്ക് ആദ്യം വീണ ആൾക്ക് ഫിറ്റ്സ് എന്തോ വന്നു, അത് കണ്ട് ഈ രണ്ടാമതിറങ്ങിയയാൾ ഭയപ്പെട്ടു, അപ്പം അയാളും കൊളാപ്സ് ആയി. നാട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് അഗ്നിരക്ഷാസേന സ്ഥലത്തെത്തി അതിസാഹസികമായി വിഷവാതകം വമിക്കുന്ന ടാങ്കിലിറങ്ങിയാണ് ഇരുവരെയും പുറത്തെത്തിച്ചത്. രാജേന്ദ്രനെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. രതീഷ് ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലാണ്. 2 അടി വിസ്തീർണമുള്ള മാൻഹോളിനുള്ളിലായി 10 അടി വിസ്തീർണവും 12 അടി ആഴവുമുണ്ട്. കോൺക്രീറ്റ് കഴിഞ്ഞ ദിവസങ്ങളായി അടച്ചിട്ടിരിക്കുന്നതിനാൽ സിമെന്റ് മിശ്രിതത്തിന്റെയും തടിയുടെയും രാസപ്രവർത്തനം കൊണ്ട് വിഷവാതകം ഉണ്ടായിക്കാണാം എന്നാണ് പ്രാഥമിക കണ്ടെത്തൽ. റിപ്പോർട്ടർ, തിരുവനന്തപുരം.